വലിയ കളരി പഠിച്ചിട്ടുണ്ടോ? ഏത് കളരി? കടത്തനാടിനും എല്ലാം ഓരോരോ അടുത്ത് ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വികയൻ കളരിയില് സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ വയനാട് ദിനകർ സാറിന്റെ അടുത്ത്. പോലീസുകാരൻ ഇടി കിട്ടിയപ്പോ പോലീസുകാരൻ മിണ്ടാൻ പറ്റാതെ പോയത്. അവന്റെ പുറത്ത് അയാളുടെ പുറത്ത് ഇടിച്ചളഞ്ഞു. ഓക്കെ, വികയൻ കളരിയിലും പിന്നെ ദിനകർ സാറിന്റെ അടുത്ത് കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. എത്ര കാലം പഠിച്ചിരുന്നു കളരി? ഇല്ല, ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ വിപിൻ സാറ് ചില മർമ്മങ്ങളൊക്കെ അറിയാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവര് സെൽഫ് ഡിഫൻസ് ആണ്, പിന്നെ ശരീരത്തിന് നല്ലതാണ്, പിന്നെ മെയ് വഴക്കം അത് നല്ല രീതിക്ക് എന്തിന്റെ ഇടയിൽക്കുള്ള ഊർന്ന് പോരണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലതാണ്. സെൽഫ് ഡിഫൻസ് മുസ്ലിം ആൻഡ് ബ്രെയിനിന് നല്ലതാണ്, നമ്മുടെ കംപ്ലീറ്റ് ബോഡിക്ക് നല്ലതാണ്. എന്തേലും ശരീരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴങ്ങി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ലതാണ്. അപ്പൊ ഇനിയിപ്പോ യാത്രയാണോ മുന്നോട്ട് പോകുന്നത്? ഈ ജിപ്സി ടൈപ്പ് ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതോ എവിടെങ്കിലും ഒന്ന് ഉറച്ചിരിക്കുമോ? ഇല്ല, മുന്നോട്ട് പോകണമെന്നാണ്. പിന്നെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ എന്തെപ്പോ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല, അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. കല്യാണം പോലുള്ള വ്യവസ്ഥയിൽ വലിയ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ മൈൻഡിലൊന്നുമില്ല. ഇല്ല ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കാറൊന്നും ഇല്ല. ഭാവിയിൽ എന്ത് വരുന്നോ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. ലൈഫ് നമ്മുടെ എങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് പരമാവധി ഞാൻ എന്റെ രീതിക്ക് കൊണ്ടുപോകാൻ നോക്കും. ഇനിയിപ്പൊ നടന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫായിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ അതിന് കടുപ്പിടുത്തൊന്നുമില്ല. ഇല്ല, പക്ഷെ ഞാൻ ലൈഫില് എന്റേതായിട്ടുള്ള ഒരിടം ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ഉണ്ടാക്കിയല്ലോ. ഇതിലെ ആദ്യത്തെ ലാടം അടിക്കാൻ അറിയാവുന്ന ആദ്യത്തെ വനിതയല്ലേ? അങ്ങനെ എന്തെല്ലാം ഇടം കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 ലാക്സ് ഓണിറ്റ്. വേൾഡ് സ്ലാഷർ കപ്പ് ഏത് മത്സരത്തിന്റെ ഒളിമ്പിക്സ് ആയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റഗ്ബി, ഓപ്ഷൻ ബി കോഴിപ്പോര്, ഓപ്ഷൻ സി വടംവലി, ഓപ്ഷൻ ഡി ഗുസ്തി, ഓപ്ഷൻ ഇ കാളപ്പോര്. പിടിവെള്ളിയുണ്ട്, എടുത്തിയാടി ഉത്തരം പറയരുത്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 1 ലക്ഷം. ഓപ്ഷൻ ബി 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഞാൻ കൂട്ടി. 3 ലക്ഷം രൂപ പരാജയപ്പെട്ടാൽ 20,000 രൂപ. പോനാൽ പോക്കറ്റും പോടാന്നാണോ? ഏ, അങ്ങോട്ട് പോട്ടേന്നാണോ? ഓപ്ഷൻ ബി കോഴിപ്പോര്. താങ്കൾ പറഞ്ഞ ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപ കിട്ടി. ഫിലിപ്പീൻസിലാണ് നടക്കുന്നത്. അപ്പൊ ഇനി 5 ലക്ഷം രൂപയുടെ ചോദ്യം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളങ്ങ് പോകുന്നു. ഇപ്പൊ എനിക്കൊരു ത്വരയുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. 5 ലാക്സ് ഓണി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലോഗോയിൽ കാണുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഓപ്ഷൻ എ താജ്മഹൽ, ഓപ്ഷൻ ബി കുത്തബ്മിനാർ, ഓപ്ഷൻ സി ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ ഡി സാഞ്ചി സ്തൂപം, ഓപ്ഷൻ ഇ ചാർമിനാർ. എന്ത് പറഞ്ഞാലും പൂട്ടും. ആദ്യമായിട്ട് നാവിൽ നിന്ന് പൊഴിയുന്ന ഉത്തരം ഞാൻ പൂട്ടിയിരിക്കും. ഇതിനാൽ പ്രഖ്യാപിക്കുന്നു, കളരി പരമ്പര ദൈവങ്ങളാണ്. ജയിച്ചാൽ 5 ലക്ഷം, പിന്മാറിയാൽ 1.5 ലക്ഷം, തെറ്റിയാൽ 30,000 രൂപ. ഹൈദരാബാദിൽ കണ്ട കുതിര, അതാണ് എന്റെ മനസ്സ് നിറയെ. ചാർമിനാർ. ചാർമിനാർ കുഴപ്പമില്ല, വരുന്നോടത്ത് വെച്ച് കൂട്ടിട്ടോ? കൂട്ടിക്കോളൂ, പ്രശ്നമില്ല. പിന്മാറാൻ ഞാൻ തയ്യാറല്ല. തയ്യാറല്ലേ? അല്ല. മിടുക്കി ധൈര്യപൂർവ്വം അതിൽ ഉറച്ചു നിൽക്കുന്നു. കൂട്ടാമല്ലോ? കൂട്ടാം. ഞാൻ പൂട്ടി. ഓപ്ഷൻ ഇ ചാർമിന. പുലി, താങ്കളുടെ പ്രതീക്ഷകൾ ഒലിച്ചു പോകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമ്മൾക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലാണ് അടിതെറ്റി വീണത്. ഏ, 30,000 രൂപ ഇപ്പോൾ പുലിക്കുണ്ട്. സാഞ്ചി സ്തൂപമാണ് ശരിയുത്തരം. ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയുത്തരം.
നല്ല മത്സരമായിരുന്നു. ഉലി നന്നായിട്ട് മത്സരിച്ചു. അതിനേക്കാളും വിലപ്പെട്ടത് ഉലിയുടെ അനുഭവങ്ങളാണ്. എന്തായാലും ആ ഹൈദരാബാദിലെ കുതിര എന്റെ മനസ്സിൽ ബാക്കിയാകുന്നു. അപ്പൊ അതിനെ വീണ്ടെടുക്കണം. ഇതേപോലെ മൂന്ന് നാലഞ്ച് കുതിര ഞാൻ മേടിക്കും. ഉറപ്പാണ് അല്ലേ? ആത്മവിശ്വാസം രക്ഷിക്കട്ടെ.